നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ അറസ്റ്റിലായ മൂന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മുഖ്യപ്രതികളിൽ രണ്ടുപേരുടെയും ഗൂഢാലോചന കേസിൽ ഒരാളുടെയും അറസ്റ്റാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. ഇരട്ട സ്ഫോടന കേസിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി സി പി എം അഭിഭാഷകർ. കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ് പ്രതി തടിയന്റെ വീട് നസീറിന് വേണ്ടി ഹാജരായത് കഴിഞ്ഞ ഇടതു സർക്കാരിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സുരേഷ് ബാബു തോമസ്. സുരേഷ് ബാബു തോമസ് എ ഡി ജി പി ആയത് സി പി എം പ്രതിനിധിയായി. കേരളീയ വിഷയത്തിൽ സർക്കാർ വിശദീകരണ യോഗങ്ങൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരത്താണ് ആദ്യ യോഗം നടക്കുക. യോഗത്തിൽ മുഖ്യമന്ത്രി നഷ്ടപരിഹാര പാക്കേജ് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയേക്കും. സംസ്ഥാനത്ത് കുട്ടികൾക്കായുള്ള കൊറോണ വാക്സിനേഷൻ പുരോഗമിക്കുന്നു. ആദ്യ ദിനമായ ഇന്നലെ മാത്രം 38,417 കുട്ടികളാണ് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചത്. വാക്സിനേഷൻ തുടരുമ്പോഴും ഒമിക്രോൺ വ്യാപനം ആശങ്ക സൃഷ്ടിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം വേണമെന്ന പ്രോസിക്യൂഷന്റെ അപേക്ഷ വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യപ്രതി നടൻ ദിലീപിനെതിരായ പുതിയ വെളിപ്പെടുത്തലുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി ദിലീപും തുടരന്വേഷണം ആവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയും രംഗത്ത് വന്നിരുന്നു. മകരവിളക്ക് ദർശനത്തിന് പമ്പ ഹിൽടോപ്പ് അടക്കം കൂടുതൽ സ്ഥലങ്ങൾ അനുവദിക്കാൻ തീരുമാനം. മകരവിളക്കൊരുക്കങ്ങൾ വിലയിരുത്താൻ എ ഡി എം അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മകരവിളക്ക് ദർശനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചത്. പുല്ലുമേടക്കം തുറന്നുകൊടുക്കണമെന്ന ആവശ്യം സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. മകരവിളക്ക് ദിവസം തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്കായി കെ എസ് ആർ ടി സി 900 ബസ്സുകൾ ക്രമീകരിക്കും. അയ്യപ്പന്മാരെ തിരികെ നിലയ്ക്കിലെത്തിക്കുന്നതിനും വിവിധ സ്ഥലങ്ങളിലേക്ക് ദീർഘദൂര യാത്രയ്ക്കുമാണ് ഇത്രയും ബസ്സുകൾ ക്രമീകരിക്കുന്നത്. ജനുവരി 14 മകരവിളക്ക്. സ്വാമി അയ്യപ്പന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണ് എരുമേലിയിലെ പുത്തൻ വീട്. മഹർഷി നിഗ്രഹത്തിനായി അവതാരമെടുത്ത അയ്യപ്പൻ മഹർഷിയെ നിഗ്രഹിച്ചത് എന്ന് വിശ്വസിക്കുന്ന വാൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പുത്തൻ വീട്ടിലെ പൂജാമുറിയിൽ കാത്തുസൂക്ഷിക്കുന്നു. എരുമേലിയുടെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പഴമയുടെ പ്രൗഢിയോടെ നിൽക്കുന്നു ഈ പുണ്യസങ്കേതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ശേഷിക്കുന്ന പുനഃസംഘടന സംബന്ധിച്ചാകും മുഖ്യ ചർച്ചകൾ. അതേസമയം ഡീലിറ്റ് വിവാദത്തിലെ വി ഡി സതീശൻ ചെന്നിത്തല പോര് യോഗത്തെ ചൂടുപിടിപ്പിച്ചേക്കും. ഡീലിറ്റ് വിവാദത്തിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുന്നു. തനിക്കെതിരെയുള്ള വി ഡി സതീശന്റെ പ്രതികരണത്തിൽ രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചു. പാർട്ടി തന്നെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തെ നേരിടാനാണ് ചെന്നിത്തലയുടെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി സർക്കാരിന് പിന്തുണ നൽകുകയാണെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ. ധിക്കാരമുള്ളയാളാണ് വി ഡി സതീശൻ എന്നും സന്ദീപ് വാര്യർ വയനാട്ടിൽ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ കൂടുതൽ മേഖലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ലഭിച്ച പരിശോധനാ ഫലത്തിൽ അമ്പലപ്പുഴ വടക്ക് പള്ളിപ്പാട് പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി പടരുന്നതായി കണ്ടെത്തി. ഈ മേഖലയിലെ പക്ഷികളെ നശിപ്പിക്കുന്നതിന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. കണ്ണൂർ സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളുടെ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും.
കണ്ണൂർ സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടിപ്പിച്ചത് ചട്ടവിരുദ്ധമായെന്ന് ഗവർണർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഗവർണറുടെ അനുമതിയില്ലാതെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ചേർന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടിപ്പിച്ചത് ചോദ്യം ചെയ്ത് അക്കാദമിക് കൌൺസിൽ അംഗമായ ഷിനോ പി ജോസ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കണ്ണൂർ സർവകലാശാല ചട്ടപ്രകാരം ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് ചാൻസലറാണ്. ചാൻസലർ നാമനിർദ്ദേശം ചെയ്യാത്ത അംഗങ്ങളെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഉൾപ്പെടുത്തിയത് ചട്ടവിരുദ്ധമാണെന്നാണ് ഹർജിയിലെ വാദം. പി വി അൻവർ എം എൽ എയുടെ കൈവശമുള്ള മിച്ചഭൂമി തിരിച്ചുപിടിക്കാൻ സ്വീകരിച്ച നടപടികൾ സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജനുവരി 4 മിച്ചഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഭൂമി തിരിച്ചുപിടിക്കൽ നടപടികൾ പൂർത്തീകരിക്കാൻ സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് പി വി അൻവർ എം എൽ എയും കുടുംബവും കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് കാണിച്ചു നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സർക്കാർ ഡോക്ടർമാരുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഡോക്ടർമാർ പ്രതിഷേധ മാർച്ച് നടത്തും. 18 കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്നും സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA അറിയിച്ചു. RSP സ്ഥാപക നേതാക്കളിൽ ഒരാളായ മുൻമന്ത്രി RS ഉണ്ണിയുടെ ഭൂമി RSPയും RS ഉണ്ണി ഫൗണ്ടേഷനും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചെറുമകൾ. NK പ്രേമചന്ദ്രൻ MP പ്രസിഡന്റായ RS ഉണ്ണി ഫൗണ്ടേഷന്റെ പേരിലാണ് ഭൂമിയും വീടും കയ്യേറിയതെന്നും മുഖ്യമന്ത്രിക്കും പോലീസിനും നൽകിയ പരാതിയിൽ പറയുന്നു. തലസ്ഥാനത്ത് അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തത്തിന് കാരണം നഗരസഭയുടെ വീഴ്ചയെന്ന് ആരോപണം. മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. വൻ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നഗരസഭ ചെറുവിരലെങ്കിലും അനക്കുന്നത്. കരുവന്നൂർ ബാങ്ക് ഏറ്റെടുക്കാമെന്ന കല്ലേറ്റും കര സർവീസ് സഹകരണ സൊസൈറ്റിയുടെ വാഗ്ദാനം നടപ്പാക്കാനാകില്ലെന്ന് വിദഗ്ധർ. സങ്കീർണ നിയമ നടപടികൾ പൂർത്തിയാക്കി വേണം ഏറ്റെടുക്കൽ. മന്ത്രിസഭ അംഗീകാരം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പീഡനക്കേസിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിയുടെ DNA ഫലം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ബീഹാർ സ്വദേശിനി നൽകിയ അപേക്ഷ ബോംബെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകരുതെന്നും ഫലം പുറത്തു വന്നാൽ മാത്രമേ സത്യം തെളിയുകയുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടി December 3 യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. ബീഹാർ സ്വദേശിനി നൽകിയ ലൈംഗിക പീഡന പരാതി തള്ളണമെന്നാവശ്യപ്പെട്ട് ബിനോയ് കോടിയേരി സമർപ്പിച്ച ഹർജിയിലാണ് 2.5 മുമ്പ് ബോംബെ ഹൈക്കോടതി DNA ടെസ്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടത്. 2019 ജൂലൈയിൽ ടെസ്റ്റ് നടത്തിയെങ്കിലും 17 ശേഷം 2020 ഡിസംബറിലാണ് ഫലം ലഭിച്ചത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധനയിൽ 67,000 രൂപ കൈക്കൂലിപ്പണം പിടിച്ചെടുത്തു. റെയ്ഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 5 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ. പണം കൂടാതെ പച്ചക്കറിയും കൈക്കൂലിയായി വാങ്ങിയതായി വിജിലൻസ്. സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പൊന്നിൻ തിളക്കവുമായി അതിഥി. സംസ്ഥാന കരാട്ടെ അസോസിയേഷൻ തൃശൂർ VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ മത്സരത്തിലാണ് അതിഥിയുടെ സുവർണ നേട്ടം. റെയിൽവേ ട്രാക്കിൽ കിടന്നയാളെ രക്ഷിക്കാനായി എമർജൻസി ബ്രേക്കിട്ട് ട്രെയിൻ നിർത്തി ലോക്കോ പൈലറ്റ്. മുംബൈ സബർബൻ റെയിൽവേ നെറ്റ്വർക്കിലെ സേവരി സ്റ്റേഷനിലാണ് സംഭവം. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റെയിൽവേ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. Thank you.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ ത്രിപുര സംസ്ഥാനങ്ങളിൽ ഇന്ന് സന്ദർശനം നടത്തും. 22 വികസന പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അഫ്സ്പ നിയമം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. മലപ്പുറം ക്ലാരി കഞ്ഞിക്കുഴിങ്ങര ശ്രീ കാര്യവട്ടത്ത് ശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. ആചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണന്റെ കാർമ്മികത്വത്തിലാണ് ഈ മാസം 9 വരെ നടക്കുന്ന സപ്താഹയജ്ഞം. കറുത്തേടൻ കൃഷ്ണൻ നമ്പൂതിരി, കല്ലൂർ വാസുദേവൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. ബ്ലാക്ക്ബെറി ഫോണുകൾ ഇന്ന് അവസാനിക്കും. ആപ്പിൾ ഫോണുകളോടും ആൻഡ്രോയിഡ് ഫോണുകളോടും ഏറ്റുമുട്ടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബ്ലാക്ക്ബെറിയുടെ പ്രധാന ഫോണുകളുടെ പ്രവർത്തനം കമ്പനി അവസാനിപ്പിക്കുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് വേർഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകൾ തുടർന്നും പ്രവർത്തിക്കും. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്തേ.